ഞാൻ പത്മജന വിജയ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി വ്ളോഗൊക്കെ ചെയ്തിട്ട്. പൊതുവെ ഒരു ജോലിയുടെ തിരക്കും പിന്നെ മനസ്സിൻ്റെ ഒരു മടുപ്പൊക്കെ കാരണമാണ് പൊതുവെ വ്ളോഗൊന്നും ചെയ്യാതിരുന്നത്. ഇപ്പം നോക്കിയപ്പോൾ ഫ്രണ്ട്സൊക്കെ ചില എൻ്റെ അടുത്ത ഫ്രണ്ട്സൊക്കെ ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, വ്യൂസൊക്കെ കൂടുന്നുണ്ട്, എന്താണ് എന്തായി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അപ്പോഴാണ് ഒരു കോൺഫിഡൻസ് ആയത് വീണ്ടും ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിലാണ് വീണ്ടും വ്ളോഗ് ചെയ്ത് തുടങ്ങുന്നത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. മുമ്പ് എൻ്റെ പല വ്ളോഗുകളും കണ്ടപ്പോൾ എനിക്ക് തന്നെ എന്നോട് അറിയാല്ല ഒരു മടുപ്പ് തോന്നി പല വീഡിയോസും കണ്ടപ്പോൾ. നമ്മളന്നൊന്നും അതൊരു പ്രൊഫഷണൽ രീതിയിൽ അങ്ങനൊന്നുമല്ല, ജസ്റ്റ് വെറുതെ ഒരു ഷോ കാണിക്കാൻ വേണ്ടി എടുത്തിടുന്ന അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു. പക്ഷേ പിന്നെയാണ് ചിന്തിച്ചത് ഇതൊക്കെ ഒരു ഡോക്യുമെൻറ്റേഷൻ പോലെ നമ്മുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ ഇതിലിങ്ങനെ കിടക്കുമല്ലോ, ഏത് കാലത്തെടുത്ത് വെച്ച് നോക്കിയാലും കാണാം. അപ്പോൾ പിന്നെ ഒരു ചിന്ത തോന്നി നല്ലപോലെ എല്ലാം ചെയ്യണം. അപ്പം ഇന്ന് ഞാൻ സ്പാർക്കിൽ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്, ഷെർലി റോഡ്. അപ്പം അവിടുന്ന് ബിർമിംഗ്ഹാം സിറ്റി ഉണ്ട്, ബിർമിംഗ്ഹാം നമ്മുടെ പീക്കി ബ്ലൈൻഡേഴ്സൊക്കെ നടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ യു കെയിലൊരു സ്ഥലമാണ് ബിർമിംഗ്ഹാം. അപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നത് അറിഞ്ഞുകൂടാത്തവരുണ്ടാവും കേട്ടോ, അറിയുന്നവർ മനസ്സിലാക്കിക്കോ. ഇപ്പം അറിഞ്ഞുകൂടാത്ത ഇപ്പം എൻ്റെ അമ്മയ്ക്ക് അറിയില്ല. അപ്പം എൻ്റെ അമ്മയ്ക്കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വ്ളോഗൊക്കെ ചെയ്യണം. പിന്നെ ഞാൻ കുറച്ച് പണ്ട് ചെയ്ത പല വ്ളോഗുകളിലും കുറച്ച് ഡെമ്പൊക്കെ ഇട്ട് സംസാരിച്ചിട്ടുണ്ട്. സത്യത്തിൽ മനഃപൂർവ്വം അങ്ങനെ സംസാരിച്ചു തന്നെയാണ് വെറുതെ. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം, വലിച്ചു നീട്ടുന്നില്ല. ഇന്ന് സൈക്കിളിൽ നമ്മൾ ബിർമിംഗ്ഹാം സിറ്റിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ പോകുമ്പം കാണുന്ന വ്യൂസും അതൊക്കെ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതെന്ന് പറയുക. ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ കൂട്ടുകാരനൊക്കെ എൻ്റെ അടുത്ത് കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പരിചയത്തിലുള്ള ചേട്ടന്മാരൊക്കെ നോക്കിയിട്ട് ഇവന് വട്ടാണല്ലേ അങ്ങനെ ചോദിച്ചത് അങ്ങനെ. അപ്പം നമുക്ക് മനസ്സിലായി, നമുക്ക് ഇപ്പോൾ ആൾക്കാർ നമ്മളെ പറ്റി എന്താ അഭിപ്രായം പറയുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാമല്ലോ, മനസ്സിലായില്ലേ. നമ്മളൊരു ഇതൊക്കെ ഒരു താല്പര്യത്തോടെ ഇരുന്ന് കാണേണ്ട സാധനമാണല്ലോ. നമ്മളൊരു വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞ് ഇരുന്ന് കാണണമെന്നില്ല, ആ കണ്ടൻറ് അത്ര നല്ലായിരിക്കണം. ഞാനൊന്നും അങ്ങനെ കണ്ടൻറ് ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല, ഇപ്പോഴും കണ്ടൻ്റ് ഒന്നും ഇല്ല, ജസ്റ്റ് പോകുന്നത് അത്ര തന്നെ. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ വീഡിയോ നല്ലവരി കാണുന്ന താല്പര്യം Send that joint, bro. Hey. Then I'm gonna ride it. Hey. Then I'm gonna go on. V3K, V3K. ഇട്ടുപൊടി ദർബുക പതിക്കെ അടിക്കണ കേട്ടാ പെടക്കണം മടക്കൂല. ഫസ്റ്റ് ഡേ ഫുൾ നേക്കഡ് പറ്റൂല, ഫസ്റ്റ് ഡേ ഫുൾ നേക്കഡ് പറ്റൂല. ഗുളിക അടിക്കണ മതിയാക്കടോ, പഠിക്കണം ജോലിക്ക് പോകാ, ജോലിക്ക് പോകാ. വലിക്കണ മതിയാക്കടോ, സുഖിക്ക നാട്ടില് പണിയാ, നാട്ടില് പണിയാ. നിന്റെ പേര് വിളി നാളെ മറ്റന്നാ കല്യാണം, പിന്നെ ബാബു സുരേഷിന്റെ വീട്ടിലെ പാമ്പ, നാക്കില് ചോറിന്റെ കാമ്പ. ഇത് സാറിന്റെ സ്റ്റാമ്പ, അതെ 500 മണി മൈര താനന്താ കണക്ക് പിള്ളേ പോയിന്റിടണ. എനിക്കൊക്കെ വീടില്ലേ, ഞാനെന്താ മഴ പെയ്തപ്പ വീണാണ. പണിതപ്പ താനോർത്തില്ലേ, ഇവനൊക്കെ സീനാണ. മരമല്ലേ വിറകല്ലേ, ഇങ്ങനൊക്കെ വെട്ടിക്കളഞ്ഞാല നിർത്തി കത്തിക്കാൻ കിട്ടൂല, നിർത്തി കത്തിക്കാൻ കിട്ടൂല, ഇങ്ങനെ കത്തിക്കാൻ കിട്ടൂല. നമ്മൾ റൈഡ് ചെയ്ത് കുറച്ച് ദൂരം എത്തിയിട്ടുണ്ട്, ഒരു 8 കിലോമീറ്റർ ഉണ്ടായിരുന്നു വീട്ടിൻ്റെ അവിടുന്ന്. അപ്പോൾ നമ്മുടെ പാതി വഴിയിലെത്തി, ഒരു സ്ഥലത്ത് നിന്നേക്കാണ്. ഫുള്ള് റൈഡിങ് ആയതുകൊണ്ടാണ് ഒന്നും സംസാരിക്കാൻ പറ്റാത്ത. അവിടെ എത്തിയിട്ട് അവിടുത്തെ വ്യൂസൊക്കെ കാണിച്ചു തരും. സൈക്കിൾ ചവിട്ടിപ്പോണമെന്നും പറയാനില്ലല്ലോ, അതാണ്. നല്ല ക്ഷീണമാണ് സൈക്കിൾ ഓടിക്കുന്ന, നല്ല എക്സസൈസുമാണ് സൈക്കിൾ, അതാണൊരു ഗുണം. നല്ല കാര്യമാണ് ൂല.
സ്കൂളിൽ പഠിപ്പിച്ചതൊന്നും നിൽക്കൂല, നാവാട്ടുണ്ട് കഥ പറയണ റോട്ടി നടക്കണ മതി എങ്കിൽ സത്യം പറയാം. വീട്ടിലെ പറവ പട്ടം പോല പടക്കണ ചരടക വലിക്കണ കണ്ട മുഷ്യമ്പ കാണ പറക്കണ അറിയില്ല ചോദിച്ചു പോക ചോദിച്ചു പോക. മധുവേട്ടൻ പഠിക്കണ കണ്ട ഇനി ജാതി പറഞ്ഞ തലക്കെട്ട് കീറ. ചേട്ടാ ഇവര് റോഡ ഇത് ഒന്നാം മൈല, ഇത് തോക്കിന്റെ ബാഗ ഇത് മോശപ്പാറ. ഇത് പോകണ കണ്ട അത് രാജമല ഇത് വണ്ടമേട് കമ്പമേട്ട് ദർബൂക്ക പതിക്കെ അടിക്കണ കേട്ടാ പടക്കണ മടക്കൂല. ബിർമിങ്ങാമിൻ്റെ സിറ്റി സെൻറ്റർ എത്തി, നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണേ. കേറ്റ ക്ഷീണിച്ച്, പക്ഷേ നൈസ് വൈബാണ്. ഇവിടൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇവിടെ കൂടുതലും ഏഷ്യൻസും ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഉള്ളവരാണ് കൂടുതലും. ഇമിഗ്രൻസ് കൂടുതലുള്ള സ്ഥലമാണ്, മൾട്ടി കൾച്ചറലാണ് ഭയങ്കര. പിന്നെ ഹിസ്റ്റോറിക്കായിട്ടുള്ള കുറേ ബിൽഡിങ്സും കുറേ ഹിസ്റ്ററിയൊക്കെ ഉള്ള സ്ഥലമാണ് ബിർമിങ്ങം. ലണ്ടൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റിയാണ്. പിന്നെ അതേപോലെ തന്നെ പോപ്പുലേഷനും കൂടിയ സിറ്റിയുടെ അടിയുള്ള സ്ഥലം കാണിച്ചു തരാം. ഈ പള്ളി കണ്ടില്ല ഈ സൈഡിൽ കാണുന്ന കല്യാണം പിന്നെ ബാബ സുരേഷിന്റെ വീട്ടിലെ പാമ്പാ നാക്കിലെ ചോറിന്റെ കാമ്പാം ഇത് സാറിന്റെ സ്റ്റാമ്പാ. അതെ ബിർമിങ്ങാമിലെ സിറ്റി സെൻറ്ററിൽ കൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളു കേട്ടോ, അതാണ് ക്യാമറ ഒക്കെ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നാൽ നൈസായിട്ട് ക്യാമറ ഒക്കെ എടുത്ത് സ്റ്റൈലായിട്ടൊക്കെ എടുക്കുക. ഒറ്റയ്ക്കുള്ള എൻ്റെ കുറച്ച് പരിമിതികളുണ്ട്. പിന്നെ സ്ഥലം നല്ല ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് സൈഡിൽ കാണുന്നത്. പിന്നെ ഇവിടുത്തെ ബ്രിട്ടനിലെ എല്ലാ സിറ്റികളും പ്ലാൻ ചെയ്തേക്കണൊക്കെ അടിപൊളി ടൗൺ പ്ലാനിങ്, സിറ്റി പ്ലാനിങ് നല്ല ഭംഗിയാണ്. എല്ലാ കാര്യങ്ങളും ഒരിടത്തുണ്ടാവും. മിക്ക സിറ്റി സെൻറ്ററുകളിലും അല്ലേ ഇങ്ങനത്തെ ഹൈ സ്ട്രീറ്റുകളിലൊക്കെ എപ്പോഴും എല്ലാ ഷോപ്പ്സും ഉണ്ടാവും. നമുക്ക് ഷോപ്പിംഗ് അങ്ങനെ എല്ലാ കാര്യത്തിനും വരാൻ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കും. ബിർമിങ്ങാമില് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കോമൺവെൽത്ത് ഗെയിംസ് വരികയാണ്. അപ്പോൾ അതിൻ്റെ റിനോവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇവിടെ. എല്ലാം നൈസാണ്. അപ്പോൾ എല്ലാ കോമൺവെൽത്ത് കൺട്രീസിനുള്ള എല്ലാ അത്ലീറ്റ്സും വരും. അതുകൊണ്ട് ഇവിടെ അടിപൊളിയാക്കി കണ്ടിരിക്കുകയാണ്. ഞാൻ ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. സൈക്കിളിൽ ഒറ്റയ്ക്ക് ചവിട്ടി പോകണോണ്ടോ കേട്ടോ, നേരെ എനിക്ക് എടുക്കാൻ പറ്റാത്ത വീഡിയോസ്. ഞാൻ കുറച്ച് ഭംഗിയായിട്ടൊക്കെ എടുത്തേനെ, ട്രൈ എങ്കിലും ചെയ്തേനെ. ഇത് പേടിയുണ്ട്, താഴെ വീഴുന്നു. അത് കണ്ടത് കോമൺവെൽത്ത് ഗെയിംസ് ആയതുകൊണ്ട് എല്ലാവിടെ സെറ്റിട്ടുകൊണ്ടിരിക്കുകയാണേ. ബിർമിങ്ങാമാണ് ഹോസ്റ്റ് സിറ്റി. കിതയ്ക്കുന്നുണ്ട്, സൈക്കിളെ വിട്ടുന്നുണ്ടോ കേട്ടോ. ബിർമിങ്ങാമിലെ നല്ല പഴക്കം തന്നെ കെട്ടിടങ്ങൾ ഇതൊക്കെ. ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞ് കേട്ടോ. ഒരാളെ ഇന്ന് വായിക്കുന്നത് അയാളുടെ ഗിറ്റാർ പ്ലേ ചെയ്യുന്ന എടുക്കട്ടോ. ബ്രോ ആർ യു ഗോയിങ് ടു പ്ലേ നൗ? യാ ബ്രോ, ഐ വിൽ വെയിറ്റ്. യാ യാ നോ ബ്രോ, നോ പ്രോബ്ലം ബ്രോ. വാട്ട്സ് യുവർ നെയിം ബ്രോ?
Lloydy. Yeah, Lloydy Fonz. Yeah, Lloydy Fonz. Nice one, guys. On the Fonz. This song called Happy Days. Yeah. Remember Happy Days? Yeah, I remember. Monday, remember that? Yeah. Alright, let's go. Come on. Here we go. Let's go. Let's go. Let's go. Let's go. Let's go. സ്കൂളിൽ പഠിപ്പിച്ചതൊന്നും നിൽക്കൂല, നാവാട്ടുണ്ട്. കഥ പറയണ റോട്ടി നടക്കണ മതി എങ്കിൽ സത്യം പറയാം. വീട്ടിലെ പറവ പട്ടം പോലെ പടക്കണ ചരടക വലിക്കണ കണ്ട മുഷ്യം കാണ പറക്കണ അറിയില്ല ചോദിച്ചു പോക ചോദിച്ചു പോക. മധുവേട്ടൻ പഠിക്കണ കണ്ട ഇനി ജാതി പറഞ്ഞ തലക്കെട്ട് കീറ. ചേട്ടാ ഇവര് റോഡ, ഇത് ഒന്നാം മൈല, ഇത് തോക്കിന്റെ പേക, ഇത് മോശപ്പാറ, ഇത് പോകണ കണ്ട, അത് രാജമല, ഇത് വണ്ടമ്മേട് കമ്പമ്മേട്ട് ദർബൂക്ക പതിക്കെ അടിക്കണ കേട്ട പടക്കണ മടക്കൂല. നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ടൈം കീപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇതിൽ. കറക്റ്റ് ഇനി എത്ര ദിവസം കോമൺവെൽത്ത് ഗെയിംസിനുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എനിക്ക് ഫുള്ള് സ്ഥലങ്ങൾ കാണിക്കാൻ പറ്റിയില്ല, സൈക്കിളിൽ ഒറ്റയ്ക്ക് വന്നുകൊണ്ടാണ്. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ ഞാൻ ഇവിടുത്തെ ഫുൾ സ്ഥലങ്ങൾ കാണിച്ചു തരും. ഇത് ഞാൻ വെറുതെ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ചെയ്തൊരു വ്ളോഗാണ്. ഇനി മാക്സിമം ഞാൻ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇടാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കൂടുതൽ കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇടാൻ പറ്റും. ഇനി കറക്റ്റ് 57 ദിവസം 23 മണിക്കൂറും 3 മിനിറ്റും 49 സെക്കൻഡ് ഉണ്ട് കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വളരെ ഗ്രാൻഡായിട്ടുള്ള പ്രോഗ്രാംസാണ് ഇവർ ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഇവിടെ ഫുള്ള് റിനോവേഷൻ വർക്ക് നടക്കുക, ഈ സിറ്റി ഫുള്ള് വെറുതെ അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ കോമൺവെൽത്ത് കൺട്രീസിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ബ്രിട്ടനിൽ നിന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ബ്രിട്ടന് അവരുടെ ഒരു പ്രസ്റ്റീജിൻ്റെ ഒരു ഇതാണ് ഈ കോമൺവെൽത്ത് ഗെയിംസ്. പിന്നെ നമ്മുടെ പാൻഡമിക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു വലിയ ഇവൻ്റ് ആണല്ലോ ഇവിടെ നടക്കുന്നത്. ഒളിമ്പിക്സ് നടന്നു, അതിനുശേഷം ഇവിടെ നല്ല ജനപങ്കാളിത്തമൊക്കെ ഉണ്ടാവുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആൾക്കാർ. ഇവിടെ ഇപ്പോൾ ഒരു നോർമൽ പോലെയായി ലൈഫ് സ്റ്റൈലും എല്ലാ കാര്യങ്ങളും, എല്ലാ ആൾക്കാരും നോർമൽ പോലെയായി. കൊറോണയ്ക്ക് മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെയാണ്. എന്നാലൊരു ഭയം എല്ലാവരുടെ ഉള്ളിലുണ്ട്, ഇനി കേസസൊക്കെ കൂടും അങ്ങനത്തെ ഒക്കെ. പക്ഷെ എന്നിരുന്നാലും എല്ലാവരും ഭയങ്കര റിലാക്സ്ഡ് ആണ്. അപ്പോൾ എൻ്റെ വ്ളോഗിനെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വ്ളോഗിൽ പുതിയ വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.